അൻപത്തിയൊന്നാമത് ദേശീയ സുരക്ഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് ദേശീയ സുരക്ഷാ സമിതി കേരള ഘടകം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. മാർച്ച് 4 മുതൽ 11 വരെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, വ്യവസായങ്ങൾ, വ്യക്തികൾ, ഗ്രൂപ്പ്, പൊതുജനങ്ങൾ, മാധ്യമങ്ങൾ, ആശുപത്രികൾ, ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾക്കായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ എന്നിവയ്ക്കായി 23 മത്സരങ്ങളുണ്ട്. അവാർഡ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 5 ഫെബ്രുവരി അതിനു മുമ്പോ ആയിരിക്കും. നാഷണൽ സേഫ്റ്റി കൌൺസിൽ കേരള ചാപ്റ്ററിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇത് 4 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഫാക്ടറി ലൈസൻസ് ഉള്ള കമ്പനിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞാൽ വെരി ലാർജ് ഇൻഡസ്ട്രി, 750 അതിൽ കൂടുതലോ ഉള്ള വ്യവസായ ശാലകൾക്കാണ് ഗ്രൂപ്പ് 1 വരാൻ പറ്റുക. ഗ്രൂപ്പ് 2 ആണെങ്കിൽ 250 മുതൽ 750 വരെ ഉള്ള സ്ഥാപനങ്ങളാണ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 3 ആണെങ്കിൽ 20 തൊട്ട് 250 വരെ. ഗ്രൂപ്പ് 4 ആണെങ്കിൽ 20 താഴെയുള്ള സ്ഥാപനത്തിനാണ് ഗ്രൂപ്പ് 4 എന്ന് പറയുന്നത്. അതേപോലെ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ സേഫ്റ്റി എക്സലൻസ് ഇൻ സേഫ്റ്റി മാനേജ്മെൻ്റ് ആണ്. ഇതിന് ഈ ഫസ്റ്റ് പരിപാടി നമ്മൾ പറഞ്ഞത് ഔട്ട്സ്റ്റാൻഡിംഗ് സേഫ്റ്റി പെർഫോമൻസ്. ഈ വർഷം നമ്മളൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവാർഡ് അപ്ലിക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് ഫോംഡ് എ കമ്മിറ്റി. നമ്മളൊരു ഇവാലുവേഷൻ ഒക്കെ നടത്തിയിട്ട് നമ്മളൊരു ഫാക്ടറി വിസിറ്റ് നമ്മൾ പ്ലാൻ ചെയ്യും.